നമസ്കാരം, ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം. ആവർത്തിച്ചു പറയുന്ന യുദ്ധം അപകടമാണ്, അപകടമാണ് എന്നത്. എല്ലാവരും യുദ്ധത്തിന്റെ ഭാഗമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഗതി തന്നെ നഷ്ടപ്പെടും. പിന്നീട് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് വലിയ ദുരന്തപൂർണമായ ജീവിതമായിരിക്കും. നമുക്ക് ഒന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. പലയിടങ്ങളിലും സൈനിക അട്ടിമറികൾ നടന്നതിന് ശേഷം അവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ച വേദനകളും യാതനകളും ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. യുദ്ധം നടക്കുന്ന സമയത്തും ഇതുതന്നെയാണ് പല ഇടങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളതും. നമുക്ക് യുദ്ധത്തിനെതിരായി നിലകൊള്ളാം. അപ്പോൾ നിലവിൽ പറയാൻ പോകുന്നത് ഒരു വീഡിയോ ഇറാൻ പുറത്തുവിട്ടതിനെ പറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പുറത്തുവിട്ടു എന്നുള്ള വാർത്ത ഇന്റർനാഷണൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അത്രമേൽ ഇറാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്നതാണ് വ്യക്തമാവുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് അതിനിർണായകമായ ഒരു വീഡിയോ ആണ്. ഇറാൻ മിലിറ്ററി എന്നുള്ള ഇറാന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നപ്പോൾ അവർ ആ പദ്ധതിക്ക് ഇറാൻ ഇട്ടിട്ടുള്ള പേരാണ് ട്രൂ പ്രോമിസ് എന്നത്. ട്രൂ പ്രോമിസ് വണ്ണ് കഴിഞ്ഞു, ട്രൂ പ്രോമിസ് ടൂവും കഴിഞ്ഞു. അപ്പോൾ ട്രൂ പ്രോമിസ് വണ്ണിൽ വലിയ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രൂ പ്രോമിസ് ടൂവിൽ കനത്ത നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചത്. അതിനു പിന്നാലെയാണ് ഇസ്രായേൽ രണ്ടാമത് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയതും. അതിൽ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ള വാദവും. എങ്കിലും രാജ്യത്തേക്ക് കടന്നു കയറിയത് എന്തിനാണ് എന്നും അതിനുള്ള തിരിച്ചടി ഞങ്ങൾ നൽകുമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തുവിട്ട വീഡിയോ വളരെ നിർണായകമായ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതാണ് ഇറാൻ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട 25 സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ആ വീഡിയോ. അതായത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ ടൈമും അപ്പുറത്ത് ഒരു മിസൈൽ ലോഞ്ചറും കാണിച്ചിട്ടുണ്ട്. അതായത് ലോകത്ത് തന്നെ മിസൈൽ കരുത്ത് തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ ആ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വീഡിയോ ദൃശ്യത്തിൽ കാണിക്കുന്നത് കൃത്യം 12 മണിക്ക്, സമയം നിങ്ങൾ ഓർത്തു വെച്ചോളൂ, കൃത്യം 12 മണിക്ക്. അതായത് അതിനെ ഉച്ചയ്ക്ക് 12 മണിക്കാണോ അല്ലെങ്കിൽ രാത്രി 12 മണിക്കാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും രാത്രിയിലായിരിക്കും ആക്രമിക്കുക എന്നതായിരിക്കും ഉറപ്പിക്കാൻ കഴിയുക. അത് ഇന്ന് രാത്രി 12 മണിക്കാകുമോ, അതോ നാളെ രാത്രി 12 മണിക്കാകുമോ, അതോ മറ്റന്നാൾ രാത്രി 12 മണിക്ക് ആയിരിക്കുമോ, അതോ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള 12 മണിക്കായിരിക്കുമോ എന്നത് ഉറപ്പിച്ചു പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തായാലും സമയമെടുത്തിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഇറാൻ നടത്തുക എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അപ്പോൾ തന്നെ ആക്രമിച്ച് അപ്പോൾ തന്നെ തിരിച്ചടി ഇറാൻ കൊടുക്കാറില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഏതെങ്കിലും ഒരു രാത്രി 12 മണിക്ക് ഞങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നതാണ് ഇറാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളതെന്നാണ് വ്യക്തമാവുന്നത്. അതായത് ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രമണത്തിന്റെ പരീക്ഷണമാണെന്നുള്ള രീതിക്ക് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ട്രൂ പ്രോമിസ് എന്നുള്ള ആ ഹാഷ്ടാഗിൽ വളരെ ക്ലിയർ ആണ്. ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയിട്ടുള്ള അവരുടെ ഒരു നീക്കമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റാക്ക്, അതാണ് അതെന്നത്. അതിനാൽ തന്നെ ട്രൂ പ്രോമിസ് 3 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണെന്നാണ് ഉറപ്പാവുന്നത്. എന്നാൽ ഈ വിവരം ഇസ്രായേൽ സൈനിക മേധാവികൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭരണാധികാരികൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർ വളരെ കർക്കശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിട്ടുണ്ട്. അത് വളരെ കർക്കശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ വളരെ ക്ലിയർ ആയി നെതന്യാഹുവും സംഘവും പറയുന്നുണ്ട്, ഇനിയൊരു പ്രാവശ്യം ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ, അതായത് ഇനിയൊരു പ്രാവശ്യം ഞങ്ങളുടെ രാജ്യത്തേക്ക് ഒരു മിസൈൽ വന്ന് പതിച്ചാൽ ഇറാനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നതാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങളുടെ ശക്തി എന്താണെന്നത് ഇറാൻ തിരിച്ചറിയുമെന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഇവിടെ നെതന്യാഹുവും ടീമും പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ വെല്ലുവിളിയിൽ നിൽക്കുമ്പോഴും ഇങ്ങനൊരു വീഡിയോ ഇറാൻ മിലിറ്ററി അവരുടെ ഒഫീഷ്യൽ പേജിലൂടെ പുറത്തുവിട്ട് ഇസ്രായേലിനെ വലിയൊരു പ്രതിരോധത്തിൽ നിർത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് ഇസ്രായേൽ ഇങ്ങനൊരു ആക്രമണത്തെ മുൻകൂട്ടി കാണുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ബങ്കറുകളിലേക്ക് മന്ത്രിസഭ യോഗം വിളിച്ചു ചേർത്ത് എന്നുള്ളതാണ്. അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന കാര്യവുമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഹമാസായിട്ടും ഹിസ്ബുല്ലയുമായിട്ടും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ പലപ്പോഴും അവർ ഓപ്പണായിട്ട് യോഗം വിളിച്ച് തീർത്ത ഒരു ടീമായിരുന്നു. ആദ്യമായിട്ട് ബങ്കറിനകത്ത് ഒരു മന്ത്രിസഭായോഗം കൂടുന്നുണ്ടെങ്കിൽ
എന്തോ ഒരു ആക്രമണത്തെ അല്ലെങ്കിൽ ഇറാന്റെ വലിയ സൈനികത്തെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇതൊരു നിസ്സാര കാര്യമായല്ല. സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് ഇതൊരു ആഘോഷമായിരിക്കും. സോഷ്യൽ മീഡിയയിലെ പലർക്കും കൈയടിക്കാനുള്ള ഒരു കോപ്പായിരിക്കും ഇത്. എന്നാൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ചിത്രം തന്നെ മാറുമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് നമ്മളെ അടക്കമുള്ളവരെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. യുദ്ധം ഇല്ലാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ആരും ചെയ്യാൻ പാടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇറാന്റെ ഈ ഒരു വീഡിയോ വളരെ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും ഇത് വാർത്തയാക്കുന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ലോകത്ത് ഇത് എത്രമാത്രം ചർച്ചയായിരിക്കുമെന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അത്ര വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇറാന്റെ ഈ വീഡിയോയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതായത് മിസൈൽ ലോഞ്ച് ഞങ്ങൾ ചെയ്യുമെന്നത് വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ കാണിക്കുമ്പോൾ 100% പറയാം അത് ബാലിസ്റ്റിക് മിസൈൽ തന്നെ ആയിരിക്കുമെന്നത്. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിൽ ഉണ്ടാക്കിയിട്ടുള്ളതും. മൊസാദിന്റെ ഹെഡ് ഓഫീസിന് കേവലം മീറ്ററുകൾ ദൂരെയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ പോയി പതിച്ചിട്ടുള്ളത്. അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഗർത്തം അല്ലെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ആഴം തെളിയിക്കുന്ന ഒരു വീഡിയോ പോലും പുറത്ത് വന്നിട്ടുണ്ട്. അതായത് മണ്ണിനടിയിലേക്ക് ഇങ്ങനെ ചുഴഞ്ഞു പോയിരിക്കുകയാണ് ആ മിസൈലുകൾ. അപ്പോൾ അത്രത്തോളം ശക്തനാണ് മിസൈലിന്റെ കാര്യത്തിൽ ഇറാൻ എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. എന്നാൽ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിന്റെ കയ്യിലുണ്ടെന്നതും ഒരു പ്രധാന കാര്യമാണ്. ഇസ്രായേലിനെ നമുക്ക് ഒരിക്കലും ചില്ലറക്കാരനാണെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇസ്രായേലിന്റെ കയ്യിലും പ്രതിരോധ സംവിധാനമായ താട് സംവിധാനവും അതുപോലെ തന്നെ അയൺ ഡോമുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ പലപ്പോഴും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ താട് വെച്ച് പ്രതിരോധിക്കാൻ ആകുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതായത് ഇറാന്റെ ട്രൂ പ്രോമിസ് 2 ഇസ്രായേലിന് വൻ നാശം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ അമേരിക്കയിൽ നിന്ന് താട് കൊണ്ടുവരുന്നത്. അമേരിക്ക സൈന്യം തന്നെയാണ് ഈ താട് നിയന്ത്രിക്കുന്നതും. അപ്പോൾ ഈ താടുകൾ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഇതാണ് നിലവിൽ. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അല്ലെങ്കിൽ ഇറാന്റെ വമ്പൻ ശക്തികളെ താട് ഉപയോഗിച്ച് തടയാൻ ഇസ്രായേലിന് സാധിക്കുമോ എന്നത് നമുക്ക് ഈ ഒരു വിഷയത്തിലൂടെ കാണാൻ സാധിക്കുമെന്നത് വ്യക്തമാണ്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഈ ഒരു വിഷയം പരിഹരിക്കേണ്ടതായിട്ടുള്ള 2 ഉള്ളൂ. ഒന്ന് വ്ളാഡിമിർ പുടിൻ ആണ്, മറ്റൊന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ്. അപ്പോൾ ഈ 2 100% ഒരു വേദിയിലേക്ക് വരാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രണ്ടും 2 മുഖാമുഖം നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഈ 2 വിചാരിച്ചു കഴിഞ്ഞാൽ യുദ്ധം മൊത്തത്തിൽ പരിഹരിക്കാം. ഗാസ വിഷയത്തിൽ സമാനമായി ഒരു സൊല്യൂഷൻ കാണാനായിട്ട് പറ്റുമെന്നത് വ്യക്തമാവുന്നത്. പക്ഷേ അതിന് ഈ 2 തയ്യാറാവില്ല എന്നതാണ് വാസ്തവം. തയ്യാറായി കഴിഞ്ഞാൽ തന്നെ ഇസ്രായേൽ അതിനെ അനുകൂലിക്കുമെന്നതിൽ സംശയമാണ്. കാരണം UN ജനറലായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസിനെ വിലക്കിയ ടീംസാണ് ഇവർ. അപ്പോൾ അവർ അതിന് തയ്യാറാവില്ല എന്നത് 100% ഉറപ്പാണ്. എന്തായാലും ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ, യുദ്ധം ഒരു സമാധാനത്തിലേക്ക് നീങ്ങട്ടെ.